ഹലോ, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് കേക്ക് വർക്കുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി കേക്ക് വ്ളോഗാണ്. അപ്പോൾ നമുക്കിത് വന്നിരിക്കുന്നത് ബട്ടർ സ്കോച്ചാണ് കേട്ടോ. കൂടുതലും ബട്ടർ സ്കോച്ച് തന്നെയാണ് ഇന്നത്തെ ഓർഡർ. അപ്പോൾ നേരത്തെ ഫസ്റ്റ് ടൈമൊക്കെ എനിക്കാണ് ബട്ടർ സ്കോച്ചിൻ്റെ ഓർഡർ വരുമ്പോൾ എനിക്ക് ടെൻഷനും പേടിയൊക്കെ അറിയൂ, ഇതെന്താ അതെങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം നമുക്കത് എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് അങ്ങ് നമ്മുടെ യൂസർ ഫ്രണ്ട്ലി ആയി മാറിയിരിക്കുകയാണ് ബട്ടർ സ്കോച്ച് കേക്ക്. അപ്പം നമ്മളിത് ക്രം കോട്ടടിച്ച് ഫിനിഷ് കോട്ടടിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ബർത്ത്ഡേയുടെ ബേബിയുടെ ഒരു ബർത്ത്ഡേ കേക്കാണ്. അപ്പം ഇത് നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി തന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഇത് 3 kg ആണ്. അപ്പോൾ ഇത് ആദ്യത്തത് 2 kg ചെയ്യുക, പിന്നെ ഒരു 1 kg അല്ലാതെയും ചെയ്യുക, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ബേസിൽ ഒന്നും തന്നിട്ടില്ല, എന്നോടൊരു ഡിസൈൻ കൊടുത്തതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇതുപോലെ സ്ക്വയർ ആയിരിക്കണം, പക്ഷേ ഇതിനകത്ത് കൊടുത്ത ഡിസൈനൊന്നും അല്ല, എനിക്ക് കാത്തൂൻ്റെ തീം കേക്ക് മതി, കുഞ്ഞിനതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻ്റൊക്കെ അടിക്കാൻ കൊടുത്തു. പക്ഷേ എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു, അതിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തു, ഡിസൈനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ കൊടുത്തു, ഡിസൈൻ അടിക്കാൻ കൊടുത്തു. പക്ഷേ എൻ്റെ ബ്രദറാണ് കേട്ടോ അവിടെ മേടിക്കാൻ പോയത്. പക്ഷേ എനിക്ക് വന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത വീട് കുറച്ച് വലുതായിട്ട് വീട് ചെയ്യണം, ഇങ്ങനെ ട്രീ ഒക്കെ വേണം എന്നായിരുന്നു കൊടുത്തത്. പക്ഷേ വന്നപ്പോഴത്തേക്കിനും വീടെന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കണ്ണിലിട്ട് അടച്ചാൽ കാണാത്ത അത്രയും ചെറുതായിപ്പോയി. പിന്നെ ട്രീയും അടിച്ചു തന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ചേട്ടനെ വിളിച്ചപ്പനോട് പറഞ്ഞു ഞാൻ വേറെ അടിച്ച് വെച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, പക്ഷേ എങ്കിൽ പിന്നീട് അത് ചെന്ന് മേടിക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പം പോകാനും ഇവിടെ ആളില്ലായിരുന്നു കേട്ടോ. ബ്രദർ നേരത്തേനെ കളിക്കാനൊക്കെ അങ്ങ് പോയി, പിന്നെ പോകാനും ആളില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതൊക്കെ അങ്ങ് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സിൽ ഉള്ളൊരു ആശയമുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതങ്ങ് മാറിയല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ വേറൊരു തീം നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചു ഒരു തീമിലെത്തി. അപ്പോൾ വീട് എവിടെയും വെക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയായി. വീടാണെങ്കിൽ അടിക്കുകയും ചെയ്ത് എന്ത് ചെയ്യും, ആകെ കൺഫ്യൂഷനും വിഷമമൊക്കെ ആയി. പിന്നെന്തായാലും നമ്മൾ ദാണ്ട് ഈ ഒരു ഡിസൈനിൽ എത്തിച്ചേർന്നു. പിന്നെ അന്നേരം നമുക്ക് പിങ്ക് ഡിസൈൻ, പിങ്കാണ് കേട്ടോ കേക്കിൻ്റെ കളർ വന്നിട്ടുള്ളായിരുന്നത്. അങ്ങനെ അടിഭാഗത്ത് കണ്ട് ഇങ്ങനെ പുല്ല് പോലൊക്കെ ഇങ്ങനെ ഒന്ന് കേക്കിൻ്റെ പച്ച കളർ ഇങ്ങനെ കൊടുത്തു. പിന്നെ മുകളിലിങ്ങനെ നമ്മളിങ്ങനെ വള്ളി പോലൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കില്ലേ, ആ ഒരു പടർപ്പൊക്കെ കൊടുത്തു. അതിൻ്റെ ഡിസൈനൊക്കെ കഴിഞ്ഞുകൊണ്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ബട്ടർ സ്കോച്ച് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ആ കുഞ്ഞിന് തന്നെയുള്ളതാണ്. പിങ്ക് കളറിലൊന്ന് ക്രം കോട്ടടിച്ച് ഫിനിഷ് കോട്ടടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിനകത്ത് ഞാനൊരു കുഞ്ഞ് മിക്കി മൗസിൻ്റെ ഒരു കുഞ്ഞ് തീം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ചെറിയൊരു ഡിസൈനും ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനകത്തൊരു വലിയ ആഗോളവൽക്കരണ ഡിസൈനൊന്നും അല്ല, കുഞ്ഞ് ഡിസൈനാണ്. അങ്ങനെ അത് സെറ്റാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വന്നിട്ട് അടുത്തതും ബട്ടർ സ്കോച്ച് തന്നെയായിരുന്നു. അത് വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അവൾ ഞാനുള്ള ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ഓർഡർ തരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പാർലറിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുട്ടിയായിരുന്നു. ഇവളിപ്പോൾ ഗൾഫിലാണ് കേട്ടോ. അവളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ ഇതും ബട്ടർ സ്കോച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡിസൈനൊക്കെ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ചെറിയ കളർ ചേഞ്ചസൊക്കെ ഞാൻ വരുത്തിയിട്ടാണ് ചെയ്തേക്കുന്നത്. ആൾക്കതൊന്നും പ്രശ്നമില്ല, നമ്മുടെ സ്വന്തം ആളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ രാശിയൊക്കെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള കപ്പ് കേക്കുകളൊക്കെ റെഡിയാക്കി, പിന്നെ അവർക്കും മറ്റേ ആൾക്ക് കൊടുക്കാനുള്ള ഡ്രീം കേക്ക് റെഡിയാക്കി. അപ്പോൾ അതിനുള്ള ഇതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണണേ, കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിനുള്ള നട്സുകളും കാര്യങ്ങളൊക്കെ അത് ചീകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാണ്ട നമ്മുടെ മറ്റേ കേക്ക് പുറത്തെടുത്തു, പിന്നെ ഒരു വീടിൻ്റെ കവാടവും അത് ഇതൊക്കെ ഒന്ന് വരച്ചു. ഈ വീട് എവിടെ വെക്കണമെന്ന് ആകെ ടെൻഷനായിരുന്നു. പിന്നെ അതാണ്ട് ഓരോന്നും വെക്കുന്നുണ്ട്, എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ തോന്നുന്നത് ചെയ്യുന്നുണ്ട്, പല കൺഫ്യൂഷനും വരും കേട്ടോ. വീടിൻ്റെ കവാടമൊക്കെ വരച്ചു, പിന്നെ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചു. എനിക്കറിയില്ല, പെട്ടെന്നായിരുന്നു മരമൊക്കെ വളർന്ന് എത്രയായത്. പിന്നെ തണ്ട് അവിടെ നിന്ന് ആ സാധനം എടുത്ത് മാറ്റി, അവിടെ കാത്തൂനെയൊക്കെ വെച്ചു. പിന്നെ തണ്ട് അടുത്ത വീടെടുത്തെടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ കലാപരിപാടികളൊക്കെ ചെയ്ത് ഫൈനൽ ലുക്ക് നിങ്ങളെ ഞാൻ കാണിച്ചില്ല കേട്ടോ. പിന്നെ തണ്ട് നമ്മുടെ ഈ കേക്കിനകത്ത് നമ്മൾ കാറൊക്കെ വെച്ചു, മുകളിലിങ്ങനെ കാറിൻ്റെ ആ ഒരു ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് പേരൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് വൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര അഭിപ്രായമായിരുന്നു, എല്ലായിടത്തും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതാണ്ട് വന്നിട്ട് നമ്മുടെ കാത്തൂൻ്റെ തീം വീണ്ടും പൂവൊക്കെ പറക്കി വെക്കുകയാണ്. നമ്മുടെ വള്ളിപ്പടർപ്പിലൂടെയൊക്കെ പൂക്കളും പിന്നെ എന്താണ് ഫലവൃക്ഷങ്ങളൊക്കെ പടർന്നു പോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പം ഇനി ഫൈനലിലൊക്കെ എങ്ങനെ ഉണ്ടോ നിങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അതാണ്ട് നമ്മുടെ ഡ്രീം കേക്കിൻ്റെയും കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി വന്നിട്ട് എനിക്ക് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു ഓർഡറാണ് കേട്ടോ.
അല്ല, ഇതും ബട്ടർ സ്കോച്ച് തന്നെയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരി വന്നിട്ടുള്ള ഓർഡറാണ്. അപ്പം എനിക്കൊരു ആകെ ടെൻഷനായിരുന്നു. അവർക്ക് ഫസ്റ്റ് ഓർഡർ അല്ലേ, ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണ് കേട്ടോ. നമ്മളിത് മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് ഒരു ടെൻഷനില്ല, കാരണം അവർക്കറിയാം. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് ഈ കളറാണ് ആദ്യം മൊത്തത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനതെല്ലാം അങ്ങനത്തെ മാറ്റി, അത്രയും കളർ വേണ്ടല്ലോ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഞാൻ മാറ്റി. മാറ്റിയിട്ട് ഞാൻ ഫുൾ വൈറ്റ് അടിച്ചിട്ട് ചെറിയ രീതിയിൽ ഈ കളർ ഷെയ്ഡ് കൊടുത്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തു. അതും ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആണ്. വൈറ്റ് ഫോറസ്റ്റ് ഇത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വൈഫ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്ത ഡിസൈനിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് ഞാൻ ചെറിയ ആ ഡെക്കറേഷൻ പരിപാടിയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സംഭവം ഇത് തന്നെയാണ്. നമ്മൾ ആ കൊടുക്കുന്ന ആ ഒരു ഇതില്ലേ, നോസിൽ വെച്ച് കൊടുക്കാൻ, നോസിലൊന്ന് മാറ്റി പിടിച്ചു എന്നേ ഉള്ളൂ. ബാക്കി ഡിസൈനൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു വാനില കേക്ക് ആയിരുന്നു. ഇത് ഷോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡറായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ബേർഡേ ആയിട്ട് ഡിസൈനും പറഞ്ഞില്ല, വാനില കേക്ക് മേടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഒരു വിഷമം തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ചെറിയൊരു കുഞ്ഞ് ഡിസൈനൊക്കെ ചെയ്തു. ഫസ്റ്റ് ബേർത്ത്ഡേയുടെ ഒക്കെ ഇതൊക്കെ വെച്ചു. കുഞ്ഞിൻ്റെ പേര് കല്യാണി എന്നൊക്കെ അങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കല്യാണിക്കുട്ടിയുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാ കേക്കുകളും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കടകളിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് നല്ല കമ്മിയായിട്ടാണ് കിട്ടുന്നത്. എന്നാലും നമ്മൾ ഫസ്റ്റ് ബേർത്ത്ഡേയുടെ ആകുമ്പോൾ നമ്മൾ കുറച്ച് മെച്ചമായിട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്സ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ചത് വാനിലയായിരുന്നു, പിന്നെ ബട്ടർ സ്കോച്ച്, ഇത് ഡ്രീം കേക്ക്, ഇത് വന്നിട്ടും ബട്ടർ സ്കോച്ചാണ്, പിന്നെ അടുത്തത് വന്നിട്ടും ബട്ടർ സ്കോച്ച് തന്നെയാണ്. ഇതാണ് കേട്ടോ ഫസ്റ്റ് ബേർത്ത്ഡേയുടെ കൂടെ ഉള്ളായിരുന്ന കേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നല്ല നമ്മുടെ ബട്ടർ സ്കോച്ച് 2 kg ആണ്. അപ്പോൾ എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യാം.